ലെറ്റ്യൂസ് കുക്കി ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കബജി ഉണ്ടാക്കാം. കടലപ്പൊടി 3/4 കപ്പ്, അരിപ്പൊടി 2 ടീസ്പൂൺ, മുളകുപൊടി 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. ഇതിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാം. 1/2 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം. കുറച്ച് വെള്ളം കുറവുണ്ട്, അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവിരിക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണക്കിയ ചക്കയാണ് ചേർക്കുന്നത്. 1 കപ്പ് ചക്കയിലേക്ക് ചക്ക മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്ക ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കിനിത് വെള്ളം മാറ്റി കളഞ്ഞിട്ട് മാവിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇനി 1-10 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചക്ക ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ പച്ചച്ചക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണക്കച്ചക്ക വെച്ച് ചെയ്തത്. ചക്ക ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ചക്കബജി ഉണ്ടാക്കി കഴിക്കാം. ചക്കബജി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.